നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു മൂന്നാം ലോക മഹായുദ്ധമാണോ എന്ന് നയതന്ത്ര വിദഗ്ധരടക്കം ആശങ്കയോടെ കണ്ട റഷ്യ ഉക്രൈൻ യുദ്ധം പുതിയ തലങ്ങളിലേക്ക് നീങ്ങുന്നുണ്ടോ എന്നതിൻ്റെ സൂചനകൾ പുറത്തുവരികയാണ്. റഷ്യയ്ക്ക് ആണവായുധം പ്രയോഗിക്കാനുള്ള ആദ്യ പച്ചക്കൊടി കാണിച്ചുകൊണ്ട് ബെലാറസ് വന്നതിന് തൊട്ടു പിന്നാലെ ഉക്രൈന് കൂടുതൽ ആയുധങ്ങൾ നൽകിക്കൊണ്ട് ജർമ്മനി വരുന്നു. ഇതിനിടയിൽ ഇസ്രായേൽ കൂടി കളത്തിലിറങ്ങുന്നതോടെ ലോകത്തിന് നെഞ്ചിടിക്കുകയാണ് കാര്യം. ചാതം ഹൗസ് തിങ്ക് ടാങ്കിലെ ഏത് നിമിഷവും ആണവായുധ പ്രയോഗമെന്ന മുന്നറിയിപ്പ് ഒരു ചോദ്യമായി തന്നെ നിൽക്കുമ്പോഴാണ് ഇപ്പുറത്ത് ബെലാറസ് കൂടി റഷ്യയ്ക്ക് പച്ചക്കൊടി കാണിച്ചിരിക്കുന്നത്. വീണ്ടും ഒരു ആണവ യുദ്ധമെന്ന മുൾമുനയിലേക്ക് ലോകം നീങ്ങുകയാണ്. ഏതായാലും ബെലാറസ് റഷ്യയ്ക്ക് എല്ലാ പൂർണ്ണ പിന്തുണയും നൽകിക്കൊണ്ട് ഭേദഗതി ഒരു വശത്ത് പാസാക്കുമ്പോൾ തന്നെയാണ് മറുവശത്ത് ജർമ്മനി കൂടുതൽ ആയുധങ്ങൾ ഉക്രൈന് നൽകുന്നത്. പാശ്ചാത്യ ലോക രാജ്യങ്ങൾ ഉപരോധം ഏർപ്പെടുത്തുന്നത്. ഇതിനിടയിൽ ഇസ്രായേൽ കൂടി മധ്യസ്ഥ ചർച്ചയ്ക്കെന്ന് പറഞ്ഞ് രംഗത്ത് വരുന്നത്. ഉക്രൈൻ റഷ്യ യുദ്ധത്തിനിടെ നിർണായക നീക്കവുമായി ബെലാറസ് വന്നതോടെ പാശ്ചാത്യ ശക്തികൾ ഉറ്റുനോക്കുകയാണ്. എന്താണ് ഇനി സംഭവിക്കുക എന്ന് കൂടുതൽ രാജ്യങ്ങൾ ഇത്തരത്തിൽ റഷ്യയ്ക്ക് പിന്തുണയുമായി വന്നാൽ റഷ്യ ഇപ്പോൾ നിർത്തിയിരിക്കുന്ന മുൾമുനയിൽ നിന്നും ഒരു പടി കൂടി കടന്ന് മുന്നോട്ട് പോയാൽ ലോകം ആണവായുധ പ്രയോഗമെന്ന വലിയ വിപത്ത് കാണേണ്ടി വരുമോ എന്ന്. ഇതിനിടയിലാണ് സമാന്തരമായി സമാധാന ചർച്ചകൾ എന്നുള്ളത് ഒരാശ്വാസം മാത്രം. ബെലാറസിൽ റഷ്യയ്ക്ക് ആണവായുധം വിന്യസിക്കാനുള്ള അനുമതി നൽകിയിരിക്കുകയാണ്. ആണവായുധമുക്ത രാഷ്ട്രപദവി നീക്കുന്ന ഭരണഘടനാ ഭേദഗതിയും ബെലാറസ് പാസാക്കി. ഇതോടെ റഷ്യൻ ആണവായുധങ്ങൾ ബെലാറസിൽ വിന്യസിക്കാനുള്ള തടസ്സം നീങ്ങി. ഉക്രൈനെതിരെ ആണവായുധങ്ങൾ ഉപയോഗിക്കുമെന്ന പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ ഭീഷണിക്ക് പിന്നാലെയാണ് ബെലാറസിൻ്റെയും നിർണായകമായ നീക്കമുണ്ടായിരിക്കുന്നത്. ആണവായുധ സേനയോട് സജ്ജരായിരിക്കാനാണ് കഴിഞ്ഞ ദിവസം വ്ളാഡിമിർ പുടിൻ പറഞ്ഞത്. ലോകത്ത് ഏറ്റവും കൂടുതൽ ആണവായുധ ശേഖരങ്ങളുള്ള രാജ്യങ്ങളിലൊന്നാണ് റഷ്യ. നാറ്റോ പ്രകോപിപ്പിക്കുന്നതിനാലാണ് ഈ തീരുമാനമെന്നും പുടിൻ വ്യക്തമാക്കിയിരുന്നു. അതിനിടെ ബെലാറസിനെതിരെയുള്ള സാമ്പത്തിക ഉപരോധം ശക്തിപ്പെടുത്തിയിരിക്കുകയാണ് യൂറോപ്യൻ യൂണിയനും. ബെലാറസിൽ റഷ്യയും ഉക്രൈൻ പ്രതിനിധികളും തമ്മിൽ ചർച്ച നടക്കുന്നതിനിടെയാണ് ആണവായുധമുക്ത രാഷ്ട്രപദവി നീക്കുന്ന ഭരണഘടനാ ഭേദഗതിക്ക് തയ്യാറായതും. ആണവ പ്രതിരോധ സേനയ്ക്ക് പ്രത്യേക ഉത്തരവാദിത്വം ഏൽപ്പിക്കുമെന്ന് സേനാ തലവന്മാരുടെ യോഗത്തിൽ പുടിൻ പ്രഖ്യാപിച്ചതും ഇതിനിടയിൽ വലിയ ചോദ്യമായി തന്നെ അവശേഷിക്കുകയാണ്. കാരണം എന്ത് ഉത്തരവാദിത്വമാണ് പുടിൻ ഇവരെ ഏൽപ്പിക്കാൻ പോകുന്നത്? അത് സംബന്ധിച്ചൊരു വെളിപ്പെടുത്തൽ ഉണ്ടായിട്ടില്ല. തന്ത്രപരമായാലും തന്ത്രപരമല്ലാത്ത ഉത്തരവാദിത്വങ്ങളായാലും അപകടകരം തന്നെയാണെന്ന് ചാതം ഹൗസ് തിങ്ക് ടാങ്കിലെ സുരക്ഷാ വിദഗ്ധരും പറയുന്നുണ്ട്. തന്ത്രപരമായ സൈനിക ശക്തിയാണ് ജാഗ്രതയിൽ ഒരുക്കുന്നതെങ്കിൽ അത് യു എസിനുൾപ്പെടെ നേരിട്ടുള്ള ഭീഷണിയാകും. അതല്ല, തന്ത്രപരമായ ആണവായുധങ്ങൾ തന്ത്രപരമല്ലാത്ത ലക്ഷ്യത്തോടെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് യൂറോപ്പിനും നാറ്റോ അംഗങ്ങൾക്കുമായിരിക്കും ഭീഷണിയാവുക. രണ്ടായാലും അപകടം തന്നെയാണ്, വലിയ അപകടകരമായ സാഹചര്യം തന്നെയാണ് യുദ്ധത്തിൽ നിഴലിക്കുന്നത്. ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും ഉക്രൈൻ സൈന്യത്തിൻ്റെ ചെറുത്തുനിൽപ്പ്, നാടൻ ബോംബുകളടക്കം നിറഞ്ഞുകൊണ്ട് പൊതുജനം പോലും തെരുവിലിറങ്ങിയതും കീവ് പിടിക്കാൻ കഴിയാത്തതുമൊക്കെ പുടിനെ നിരാശയിലാക്കിയിട്ടുണ്ട്. രണ്ടാമത്തെ വലിയ നഗരമായ ഖാർക്കിവ് പിടിക്കാനും കഴിഞ്ഞിട്ടില്ല. അതിനിടെയാണ് യൂറോപ്യൻ രാഷ്ട്രങ്ങൾ ഉക്രൈന് നൽകുന്ന പരസ്യ പിന്തുണ കൂടി പുടിനെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. ഏതായാലും ഇതിനിടെയാണ് ആണവായുധങ്ങൾ സജ്ജമാക്കാൻ സേനാ തലവന്മാർക്ക് പുടിൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അടിയന്തരമായി വിളിച്ചുകൂട്ടിയ സേനാ തലവന്മാരുടെ യോഗത്തിൽ അമേരിക്കയെയും യൂറോപ്യൻ രാജ്യങ്ങളെയും നാറ്റോയെയും പുടിൻ അതിരൂക്ഷമായി വിമർശിക്കുകയാണ്. റഷ്യയ്ക്കെതിരെ പാശ്ചാത്യ രാജ്യങ്ങൾ സൗഹൃദപരമല്ലാത്ത നടപടികൾ തന്നെയാണ് കൈക്കൊണ്ടിട്ടുള്ളത്. നാറ്റോ റഷ്യയെ പ്രകോപിപ്പിക്കുകയാണെന്ന് പുടിൻ ആവർത്തിച്ച് പറയുകയാണ്. ഏതായാലും പുടിൻ്റെ ഈ താക്കീതിന് മുന്നിലാണ് ഉക്രൈൻ ഇപ്പോൾ മുട്ടുമടക്കിയിരിക്കുന്നത് എന്ന് വേണം വ്യാഖ്യാനിക്കാൻ. റഷ്യ പറഞ്ഞ ചർച്ചാവേദിയായ ബെലാറസിൽ ഉക്രൈൻ പ്രതിനിധി സംഘം എത്തി ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും ബെലാറസ് റഷ്യയ്ക്ക് ആണവ പ്രയോഗ കാര്യത്തിൽ പച്ചക്കൊടി കാണിച്ചത് ഒരുപാട് ചോദ്യമാണ്. എങ്കിൽ പോലും ആക്രമണം തുടരുന്നതിനിടയിലും ചർച്ചയ്ക്ക് റഷ്യ സന്നദ്ധമായതിനെ വലിയ പോസിറ്റീവായി തന്നെയാണ് ലോകം കാണുന്നത്. കാരണം 24-ന് ആക്രമണം ആരംഭിച്ച ശേഷം ആദ്യമായാണ് ഇത്തരത്തിൽ റഷ്യ ഉപാധികളില്ലാതെ ഒരു ചർച്ച വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ഇതിനിടയിൽ തന്നെയാണ് ബെലാറസിനെ ഒരു പ്രതീക്ഷാ കേന്ദ്രമായി കാണുമ്പോഴും ബെലാറസ് ഇപ്പോൾ റഷ്യയുടെ കാര്യത്തിൽ ഒരു ഏകപക്ഷീയമായ നിലപാട്, പക്ഷപാതപരമായ നിലപാട് ആണവായുധ പ്രയോഗത്തിന്റെ കാര്യത്തിൽ പച്ചക്കൊടി കാണിച്ചുകൊണ്ട് സ്വീകരിച്ചിരിക്കുന്നതും ലോക സമൂഹത്തെ മുൾമുനയിൽ നിർത്തിയിരിക്കുന്നത്. ബെലാറസ് അതിർത്തി നഗരമായ ഗോമലിലാണ് ഇപ്പോൾ ചർച്ചകൾ. ബെലാറസ് നിഷ്പക്ഷ രാജ്യമല്ലാത്തതുകൊണ്ട് തന്നെ അവിടെ ചർച്ചയ്ക്കില്ല എന്ന് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പറഞ്ഞത് മുള്ളുമുനയും വെച്ച് തന്നെയാണ്. തുർക്കിയിലോ അസർബൈജാനിലോ ചർച്ചയാകാമെന്നുള്ള നിലപാടുകൾ വന്നെങ്കിലും പക്ഷേ കാര്യങ്ങൾ റഷ്യയുടെ
ചരടുവലിക്കൊപ്പം തന്നെ നീങ്ങുന്നുണ്ട് അല്ലെങ്കിൽ ബെലാറസിന്റെ നിയന്ത്രണത്തിൽ കൂടി പോകുന്നുണ്ട് എന്നത് ചേർത്ത് വായിക്കേണ്ടി വരും. ബെലാറസ് പ്രസിഡന്റ് അലക്സാണ്ടർ ലൂക്കാഷെൻകോയുമായി ഫോൺ സംഭാഷണം നടത്തിയതിന് പിന്നാലെയാണ് ബെലാറസ് ചർച്ചയ്ക്കുള്ള സന്നദ്ധത പിന്നീട് സെലൻസ്കിക്ക് അറിയിക്കേണ്ടി വന്നത്. അതേസമയം ഇതിനിടെ മറ്റൊരു ലോകശക്തിയായ ആയുധശക്തി കൂടിയായ ഇസ്രായേൽ കൂടി ഈ ഒരു വിഷയത്തിൽ മധ്യസ്ഥത വഹിക്കാൻ സന്നദ്ധത അറിയിച്ച് രംഗത്തെത്തിയതോടെ ഇതുവരെ കാത്തിരുന്ന മറ്റൊരു രംഗപ്രവേശം, അതായത് നഫ്താലി ബെന്നറ്റ് ഈ വിഷയത്തിൽ എടുക്കാൻ പോകുന്ന നിലപാടുകൾ കൂടി വരും ദിവസങ്ങളിൽ നിർണായകമാണ്. കാരണം ഉക്രൈനും റഷ്യയുമായി അടുത്ത ബന്ധമുള്ള ഇസ്രായേലിനോട് വിഷയത്തിൽ മധ്യസ്ഥത വഹിക്കാൻ നേരത്തെ ഉക്രൈൻ ആവശ്യപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ യുദ്ധം നിർത്താതെ ചർച്ച നടത്തുന്നതിനോട് യോജിക്കാനാകില്ല എന്ന് ബ്രിട്ടൻ അടക്കമുള്ള ലോകരാജ്യങ്ങൾ പ്രതികരിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ മധ്യസ്ഥ നീക്കങ്ങളുമായി ഇസ്രായേലും നഫ്താലി ബെന്നറ്റും രംഗത്ത് വന്നിരിക്കുന്നതിനെയും ഗൗരവത്തോടെ ലോകശക്തികൾ കാണുന്നത്. ഏതായാലും റഷ്യൻ വിമാനങ്ങളുടെ ചിറകരിഞ്ഞുകൊണ്ടും ഉപരോധങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടും യൂറോപ്പിൽ കൂടുതൽ രാജ്യങ്ങൾ റഷ്യയ്ക്ക് വിമാനങ്ങളുടെ വ്യോമപാത നിഷേധിച്ചുകൊണ്ടും നടപടികൾ സ്വീകരിക്കുക മാത്രമല്ല ചെയ്യുന്നത്. സാമ്പത്തിക ഉപരോധം ഒരു വശത്ത്, ജർമ്മനി ആയുധ പട തന്നെ ഇപ്പോൾ ഉക്രൈനിലേക്ക് അയച്ചുകൊണ്ടാണ് ഉക്രൈനെ ശക്തിപ്പെടുത്തുന്നത്. ഇതിനിടയിൽ പൊതുജനം കൂടി കയ്യിൽ കിട്ടുന്ന നാടൻ ബോംബുകളുമായി ഇറങ്ങിയതോടെ ഉക്രൈന്റെ അതിശക്തമായൊരു പോരാട്ടം കൂടി ഇത്രയും വലിയ ആണവ ശക്തി കയ്യിലുള്ള റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് കാണേണ്ടി വന്നിരിക്കുന്നു എന്നത് മറ്റൊരു സത്യം. ജർമ്മനി, ഫിൻലാൻഡ്, നെതർലാൻഡ്, സ്വീഡൻ, ഡെൻമാർക്ക്, ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഔദ്യോഗികമായി പല കാര്യങ്ങളിലും നിലപാട് വ്യക്തമാക്കിയിരുന്നു. റഷ്യൻ വ്യോമാതിർത്തി ഒഴിവാക്കി പറക്കാൻ ഓസ്ട്രേലിയ അടക്കം സ്വന്തം രാജ്യങ്ങൾക്ക് നിർദ്ദേശം നൽകി. അങ്ങനെ ഇൻഡോ പസഫിക് മേഖലയിൽ സഖ്യകക്ഷികളായുള്ള രാജ്യങ്ങളൊക്കെ റഷ്യക്കെതിരെ അതിശക്തമായ നിലപാടുകൾ സ്വീകരിക്കുമ്പോഴാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ മധ്യസ്ഥ ചർച്ച, ബെലാറസിന്റെ ആണവായുധ പ്രയോഗത്തിന്റെ പച്ചക്കോടി അടക്കമുള്ള കാര്യങ്ങൾ സജീവ ചർച്ചയായി മാറിയിരിക്കുന്നത്. മാത്രമല്ല ഇതിനിടയിൽ ഇന്ത്യൻ നിലപാടുകൾ കൂടി ലോകശ്രദ്ധ ആകർഷിക്കുന്നുണ്ട്. കാര്യം നയതന്ത്ര പരിഹാരവും ചർച്ചയും തന്നെ വേണമെന്ന് തുടക്കം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇന്ത്യയും അതിശക്തമായി ആ നിലപാടുകൾ ആവർത്തിച്ചിരിക്കുന്ന സമയമാണ്. ഉക്രൈൻ റഷ്യ സംഘർഷത്തിലുള്ള വേദന കൂടി യു എൻ രക്ഷാസമിതിയിൽ അടക്കം ഇന്ത്യ അറിയിച്ചു കഴിഞ്ഞു. മനുഷ്യജീവനുകൾ നഷ്ടപ്പെടുന്ന സാഹചര്യം ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. അത് എത്ര ഉറ്റ നയതന്ത്ര പങ്കാളിയായാലും വരും ദിവസങ്ങളിൽ നയതന്ത്ര ചർച്ചകൾ നടത്തിക്കൊണ്ട് തന്നെ പ്രശ്നപരിഹാരം ഉണ്ടാകണമെന്ന് തന്നെയാണ് ഇന്ത്യ സ്വീകരിച്ച നിലപാട്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ അതീവ ഗുരുതരാവസ്ഥയിലേക്ക് പോയാൽ അത് രണ്ട് രാജ്യങ്ങളെ സംബന്ധിച്ചും മനുഷ്യജീവനെ സംബന്ധിച്ചും സാമ്പത്തികമായും ഒക്കെ വലിയ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ആ രാജ്യങ്ങളെ മാത്രമല്ല അത് ബാധിക്കുന്നത്, മറ്റ് ലോകരാജ്യങ്ങളുടെയും പ്രത്യേകിച്ചും ദരിദ്ര രാജ്യങ്ങളുടെ കൂടി നിലനിൽപ്പിനെ സാരമായി ബാധിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇന്ത്യ അടക്കമുള്ള ലോകരാജ്യങ്ങൾ നയതന്ത്ര തലത്തിലും ചർച്ചകളിലൂടെ പരിഹരിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഇസ്രായേൽ കൂടി ഈ വിഷയത്തിൽ കളത്തിലിറങ്ങിയതോടെ ബെലാറസിന്റെ പച്ചക്കൊടിക്കുമപ്പുറം സമാധാനത്തിന്റെ വെള്ളക്കൊടി ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഏവരും ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.